എല്ലാവരും ഓരോ ദിവസവും അഞ്ചു നേരം പഠിച്ചവനെ ഒരുപാട് പ്രാവശ്യം അല്ലാഹുവിന്റെ മുന്നിലേക്ക് സുജൂദ് ചെയ്യുമല്ലോ. ഈ സുജൂദ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ സുജൂദിന്റെ പ്രതിഫലം എന്താണ്? ആ സുജൂദ് ചെയ്യുമ്പോൾ നേരെ ചൊവ്വ സൂക്ഷിക്കാതെ ചെയ്താൽ അതിലൂടെ പടച്ച റബ്ബ് നമുക്ക് തരുന്ന ശിക്ഷ എന്താ? ഞങ്ങളുണ്ടല്ലോ, മനുഷ്യനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു അവസാനം പറയുകയാ, വദ്ദവാബു വകസീറും മിനന്നാസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുന്നു, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് എല്ലാ വസ്തുക്കളും, സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്കറിയുമോ? വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, പിറ്റേ ദിവസം രാവിലെ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരാറുണ്ട്. ഇത് എവിടെയാണ് പോകുന്നത്? നമ്മൾ വിചാരിക്കുന്നത് കടലിനടിയിലും കണ്ട പോകുന്ന പോലെ, കടപ്പുറത്ത് നിന്ന് നോക്കുമ്പോ ഇങ്ങനെ കാണാം ആ സൂര്യൻ ഇങ്ങനെ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, അത് അർശിന്റെ താഴെ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ പോകുന്നതാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ സൂര്യൻ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പടച്ചവന് സുജൂദ് ചെയ്യാൻ പോകുന്നതാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് അല്ലാഹുവിന് സുജൂദ് ചെയ്യാനാണ് അത് പോകുന്നത്. പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ പിന്നെയും പറഞ്ഞു വിടുകയാണ്, പിറ്റേ ദിവസം രാവിലെയാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരികയാണ്, നമുക്ക് പ്രകാശം തരാർ, നമുക്ക് വെളിച്ചം തരാർ, ആ സൂര്യൻ ഇങ്ങനെ തിരിച്ചു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവര്, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ ആകാശ ലോകത്തുള്ള സർവചരാചരങ്ങള്, സൂര്യനുണ്ടല്ലോ, ചന്ദ്രനുണ്ടല്ലോ, നക്ഷത്രങ്ങളുണ്ടല്ലോ, കോളങ്ങളുണ്ടല്ലോ, ഇവകളെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ അവിടെ നിന്ന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളു തവഅൻ വകർഹ ظلالهم بالعدو والأسال. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടങ്ങ് പറയുകയാണ്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളവയെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ അവിടങ്ങ് സുജൂദ് ചെയ്യുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടങ്ങ് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നാം കാണുന്ന സൂര്യൻ എല്ലാ ദിവസവും വൈകുന്നേരം മഗ്രിബിന്റെ സമയമെടുക്കുമ്പോ അവിടെ അസ്തമിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു നിന്നിട്ട് ആ സൂര്യൻ പോലും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയാ, അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്, അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്, അവിടെ നിന്ന് നന്ദി കാണിക്കുകയാണ്. അത് കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോഴാണ് രണ്ടാമത്തെ പ്രഭാതത്തിലും ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത്. ഇതുപോലെ സർവചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വന്നജ്മു വസ്സജറു യസ്ജുദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ചെടികളും വൃക്ഷങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ ഫോൺ വിളിച്ചു കൊണ്ടിരിക്കുമ്പോ പല ചെറുപ്പക്കാരെയും കാണാം. പടച്ചവനെ ഫോൺ വിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കിളിച്ചു നിൽക്കുന്ന ചെടികളുടെ ഇലകളെ പറിച്ചു കളയുമല്ലോ, അത് വെട്ടിമുറിച്ച് നശിപ്പിച്ചു കളയുമല്ലോ. അതിനെ പടച്ചവനെ നിസാരമായി കാണുന്നവരുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, അതും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത്.
ഹദാട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വന്നജ്മു വസ്സജറു യസ്തുദാന മരങ്ങളുണ്ടല്ലോ വൃക്ഷങ്ങളുണ്ടല്ലോ ചെടികളുണ്ടല്ലോ പുലിച്ചെടികളുണ്ടല്ലോ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് സുജൂദ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ ചങ്ങള് മാത്രമല്ല സൂര്യനും ചന്ദ്രനും മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ അല്ലാഹുവിന്റെ സൈന്യമായ മലക്കുകളുണ്ടല്ലോ ആ മലക്കുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ ഇന്നല്ലദീന ربك لا يستكبرون عن عبادتي ويسبحونه وله يسجدون അല്ലാഹുവിന്റെ മലക്കുകളും അല്ലാഹുവിന് എവിടെന്ന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ ഒരു നിമിഷം പോലും അവരെ പാഴാക്കാറില്ല അവർ 24 മണിക്കൂറും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അവർ അല്ലാഹുവിന് എവിടെന്ന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാ അല്ലാഹുവിന്റെ മലക്കുകളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇന്ന അറാ മാലാ തറവുനാ വഅസ്മഉ മാലാ തസ്മഉ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ സഹാബാ നിശ്ചയം നിങ്ങൾ കാണാത്തത് ഞാൻ കാണുകയും നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുകയും ചെയ്യുന്ന സ്വഹാബ എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് ആകാശം ശബ്ദിക്കാറുണ്ട് ഈ കാണുന്ന ആകാശമുണ്ടല്ലോ നമ്മളൊക്കെ തല ഉയർത്തികെട്ട് മുകളിലേക്ക് നോക്കിയാൽ ഈ കാണുന്ന ആകാശമുണ്ടല്ലോ ആകാശം അവിടെന്ന് ശബ്ദിക്കാറുണ്ട് എന്നിട്ട് പ്രവാചകൻ പറയുകയാ അതിന് ശബ്ദിക്കാനുള്ള അവകാശമുണ്ട് നാല് വിരലുകൾ അവിടെ സ്ഥലമുണ്ടെങ്കിൽ ഒരു നാല് വിരലിന്റെ അത്രയും സ്ഥലം ഈ ആകാശ ലോകത്ത് എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അവിടെയും അല്ലാഹുവിന്റെ മലക്കുകൾ സുജൂദ് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നാല് വിരലിന്റെ അത്രയും സ്ഥലം ഈ ആകാശത്ത് എവിടെയെങ്കിലും ഒടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ മലക്കുകൾ സുജൂദ് ചെയ്യുകയാ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് സുജൂദ് ചെയ്യുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അവയെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ് അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്തുദു വഅബ്ദു റബ്ബകും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ നിങ്ങൾ റുകു ചെയ്യുകയും സുജൂദ് ചെയ്യുകയും നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാണ് അല്ലാഹുവിന്റെ റുകുഉം സുജൂദും ചെയ്തുകൊണ്ട് പടച്ച റബ്ബിനെ ആരാധിക്കുന്നതിലൂടെ നിനക്ക് വലിയ വിജയം നേടാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദര എന്തിനാ ഇത്രയും പറഞ്ഞതെന്നറിയുമോ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് കല്ലുകൾ സുജൂദ് ചെയ്യുന്നുണ്ട് പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട് നാൽക്കാലികൾ സുജൂദ് ചെയ്യുന്നുണ്ട് മരങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട് സൂര്യന് സുജൂദ് ചെയ്യുന്നുണ്ട് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുമ്പോ പക്ഷേ രണ്ട് കാലുള്ള മനുഷ്യനുണ്ടല്ലോ കാലുള്ള മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യരിൽ പടച്ചവന് ഒരു വിഭാഗം അല്ലാഹുവിന് സുജൂദ് ചെയ്യാതെ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇവിടത്തെ പള്ളിയിലെ ഖതീബായിരുന്ന പ്രിയപ്പെട്ട ഉസ്താദ് ഉണ്ടല്ലോ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് അസ്റായി
അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുന്നത്, അതിനാടാ ചെറുപ്പക്കാരാ മരണമെന്ന് പറയുന്നത്. അതുപോലെ ഒരു മരണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന സമയത്ത്, സുജൂദ് ചെയ്യുന്ന സമയത്ത് നീ സൂക്ഷ്മത പുലർത്തണേ, നല്ലതുപോലെ സുജൂദ് ചെയ്യണേ. സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ സുജൂദിന്റെ അവയവങ്ങൾ മുഴുവനും നീ ഭൂമിയിലേക്ക് നല്ലതുപോലെ വെക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഹാബ സ്വർഗം വേണോ? സഹാബ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് അവിടെ നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, നരകത്തിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സഹാബ സ്വർഗം വേണോ? സഹാബ കരഞ്ഞു കലങ്ങിയിരിക്കുന്ന കണ്ണുമായി സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത കൊതിയാണ് നബിയേ, സ്വർഗം വേണമെന്ന് വല്ലാത്ത മോഹമാണ് നബിയേ. അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഈ വഴുതകൾക്കാന കടന്നു വന്ന എന്റെ ചെറുപ്പക്കാരാ, വല്ലാത്ത സന്തോഷമുണ്ടടാമോരേ. ഈ നാട്ടിലെ ചെറുപ്പക്കാര് വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞോ, ആ മക്കൾ ഇവിടത്തെ പള്ളിയുടെ ചിത്രം വെച്ചുകൊണ്ട് സദസ്സിൽ കയറി വന്ന് ഉസ്താദന്മാരെ ആദരിക്കുന്നത് കണ്ടപ്പോ വല്ലാത്ത കൊതി തോന്നികളാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, 800 വർഷക്കാലം അല്ലാഹുവിന് സുജൂദ് ചെയ്ത ഒരു പള്ളി ഇവിടെ കിടപ്പുണ്ട്. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഓർമ്മ വേണമടാ ചെറുപ്പക്കാരാ, ഓർമ്മ വേണമടാ ചെറുപ്പക്കാരാ, വിളിക്കുന്നത് പടച്ചറപ്പാ. ആ ചിന്തയോട് കൂടി വേണം ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കാൻ, അല്ലാതെ ഇങ്ങനെ കറങ്ങി നടന്ന അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് കരുതിയാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. വെറുതെ വാട്സപ്പും യൂട്യൂബും ഫേസ്ബുക്കുമായി ഇൻസ്റ്റഗ്രാമൊക്കെ ആയി കഴിഞ്ഞ പോരാ, ഇടയ്ക്കിടയ്ക്ക് സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ എത്രയെത്രയോ സ്വഹാബത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ആ സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ പദവികളും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളെ കുറിച്ച് സ്വർഗത്തിലെ ഹൂറല്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ, സ്വർഗത്തിൽ പോകണം നബിയേ, സ്വർഗത്തിൽ പോകണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അക്സിറു സുജൂദ്, സുജൂദുകൾ അധികരിപ്പിക്കാരാ, സുജൂദുകൾ അധികരിപ്പിക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, പഠിച്ചവരെ മടിയാണല്ലോ, നമ്മളിൽ പലർക്കും സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാ. ചെറിയ ഒരു നടുവേദന വരുമ്പോൾ, എന്തെങ്കിലും രോഗം വന്നാൽ ഒന്ന് കുനിയാൻ വല്ലാത്ത പ്രയാസമാണ്. കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന വാപ്പാ, പല ചെറുപ്പക്കാരും ഇന്ന് പള്ളിയിൽ കസേരയിലിരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്. സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാണ്, സുജൂദ് ചെയ്യാൻ വല്ലാത്ത മടിയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,
സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങള്, പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കല്യാണ വീടിന്റെ മുന്നിലിട്ടിരിക്കുന്നത് പോലെ അകമ്പള്ളിക്കകത്ത് കുറച്ച് കസേര കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടോ ഉസ്താദ്? ചില പള്ളിക്കകത്ത് പിന്നെ കസേര കയറ്റാറില്ല. കല്യാണ വീടിന്റെ മുന്നിൽ, മരണ വീടിന്റെ മുന്നിൽ കസേര ഇട്ടിരിക്കുന്നത് പോലെ. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല. ചില പ്രായമുള്ള, നടക്കാൻ കഴിയാത്ത, കുനിയാൻ കഴിയാത്ത വാപ്പമാര് വന്ന് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നത് കാണാം. എങ്കിലോ ചെറുപ്പക്കാരനും കയറിയിട്ട് എന്താ വയ്യ, നടുവേദന, കുനിയാൻ വയ്യ. അവന്റെ മുന്നിൽ ഒരു 2003 നോട്ടിട്ടിട്ടൊന്ന് പറക്കാൻ പറഞ്ഞേ. ഈ കുനിയാൻ വയ്യെന്ന് പറയുന്നവന്റെ മുന്നില് നല്ല മന്തി ബിരിയാണി കൊണ്ട് താഴെ വെച്ചിട്ട് ഇരുന്ന് തിന്നാൻ പറഞ്ഞ് ഇരുന്ന് തിന്നുന്നത് കാണാം. എന്റെ സഹോദരങ്ങൾ പഠിക്കണം, എന്റെ സഹോദരിമാര് പഠിക്കണം. കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാര ഉപ്പ ഉമ്മ, നീ പഠിക്കണം. അള്ളാഹുവിന്റെ നബി, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പരിശുദ്ധമായ റബീഉൽ മാസവ സലാത്ത് പറഞ്ഞാലേ രക്ഷയുള്ളൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എങ്ങനാ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇന്നത്തെ വാപ്പമാര് വിചാരിച്ചിരിക്കുന്നത് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണമെന്ന, ഇന്നത്തെ വാപ്പമാര് കരുതിയിരിക്കുന്നത് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണം. ആരാ പഠിപ്പിച്ചെന്ന് നിനക്ക്? എടാ നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ തറയിലിരുന്ന് നിസ്കരിക്കണമെന്നാ? നമുക്കറിയാം സമസ്തയുടെ പ്രവർത്തകരുണ്ട്, സമസ്തയുടെ ട്രഷറായിരുന്ന പാറന്നൂർ ഉസ്താദ്, അള്ളാഹുവിടത്തെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പാറന്നൂർ ഉസ്താദിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടത്തെ സ്മരണിക, നമ്മളൊക്കെ സി എം വലിയുള്ളാഹി മക്കാമിലേക്ക് കടന്നു പോകും. അവിടത്തെ മുദരിസും അവിടത്തെ ഖതീബും പ്രിയപ്പെട്ട ഉസ്താദിന്റെ മകന മജീദ് വാക്കവി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രിയപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ ഒരിക്കൽ കടന്നു പോകുമ്പോ, പ്രഭാഷണമൊക്കെ തുടങ്ങുന്ന സമയം ഞാനവിടെ കടന്നു പോകുമ്പോ, അവിടുത്തെ ഉറൂസിന് പോകുമ്പോൾ വീടിന്റെ അകത്തിങ്ങ് കയറുമ്പോ, ഒരു ചെറിയ വീടാ, കൊട്ടാരങ്ങളൊന്നും ഇല്ല. ആ ചെറിയ വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. പള്ളിയുടെ മുന്നിലൊക്കെ നമ്മൾ മടവൂരൊക്കെ പോകുമ്പോ അങ്ങനെ ഒരു കയറ് കാണാം, ഇങ്ങനെ പിടിച്ചു കയറാൻ. അതുപോലെ ഒരു കയറിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഒരു ചെറിയ ഒരു തടിയുടെ കട്ടിൽ പോലെ എന്തോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, വാപ്പ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിൽ പിടിച്ചിങ്ങനെ എഴുന്നേക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന സമയത്ത് വാപ്പായ്ക്ക് അവസാനം വന്നപ്പോ സുജൂദ് ചെയ്യാനും കഴിയാതെ വന്നപ്പോൾ വലിയ പ്രയാസം കണ്ടപ്പോ മക്കളിൽ മകൻ ചോദിച്ചു, അത്ര ഒരു കസേരയിട്ട് നിസ്കരിച്ചൂടെ, ഇത് ഏത് കിതാബിലാടാ എന്നാ വെച്ചേ. വാപ്പ മകനോട് ചോദിച്ച ചോദ്യം, ഏത് കിതാബിലാ ഇത്? ഏത് കിതാബിന്റെ അകത്ത് എഴുതി വെച്ച് ഇങ്ങനെ നിസ്കരിക്കാൻ? സാധാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കിതാബിലാ? കണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാ എന്ന് അവിടെ ഒന്ന് ചോദിച്ചു എന്ന് ചരിത്രം പറയുന്നു. സാധാരണ ആളൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മരിക്കുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോ വീടും പരിസരം എല്ലാം വൃത്തിയാക്കുകയാ. വീടും പരിസരമൊക്കെ വൃത്തിയാക്കി മക്കള് വന്നിട്ട് ചോദിച്ചു, എന്തേ വാപ്പ നാളെ കല്യാണം വല്ലതും ഉണ്ടോ? വീടും പരിസരവും വൃത്തിയാക്കുന്നല്ലോ, എന്തേ നാളെ കല്യാണം വല്ലതും ഉണ്ടോ? ആ നാളെ മനസ്സിലാവും. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം എന്തിനു വേണ്ടിയാ ഒരുക്കിയിട്ടത്? അന്ന് വൈകുന്നേരത്ത് ഉസ്താദ് അവർകൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിന്ന് പറയുന്നു. അന്ന് രാത്രിയാണ് മരണപ്പെട്ടു പോയത്. പിറ്റേ ദിവസം മയ്യത്ത് കാണാൻ വരുന്നവർക്ക് സൗകര്യമാകാനാ വീടിന്റെ മുൻഭാഗം ഒരുക്കിയിട്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളിൽ പലർക്കും സുജൂദ് ചെയ്യാനുള്ള ആഫിയത്തുണ്ട്, കഴിവുണ്ട്, എന്നാലും കുനിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പല പിന്നെ ചെറുപ്പക്കാർ, ചില ആൾക്കാർക്ക് സുജൂദ് ചെയ്യാനുള്ള മടി എന്ന് പറഞ്ഞാൽ പാൻഡിട്ടിരിക്കുക, പാൻഡിട്ടിരിക്കുന്നു. പെണ്ണുങ്ങളുടെ ഞാൻ പറയണില്ല, ചെറുപ്പക്കാരുടെ ഒക്കെ വസ്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോ പലർക്കും നാണം കാണേണ്ടത് എവിടാന്നറിയോ? സുജൂദ് ചെയ്യുമ്പോഴാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാര് പാൻഡിട്ടിട്ടുണ്ട്, എത്ര ഇറക്കാൻ പറ്റുമോ അത്ര ഇറക്കിയ പാൻഡ്, ഉടുപ്പിന് എത്ര ഹൈറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും മുകളിലേക്ക് കയറ്റി സുജൂദിൽ പോകുമ്പോ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന മനുഷ്യൻ മോന്റെ കമ്പനി അറിയാതിരിക്കാൻ ഉടുപ്പ് പിടിച്ചിങ്ങനെ താഴ്ത്തുകയാ പലരും കാണേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ മനസ്സിലാക്കണം, അതുകൊണ്ട് സുജൂദ് നിസ്സാരമല്ല. ആ സുജൂദ് ചെയ്യുന്നതിന്റെ പ്രതിഫലം എന്താ? ഇനിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അവിടെ നിന്ന് സുജൂദ് ചെയ്യുമല്ലോ. നമസ്കരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് സുജൂദ് ചെയ്യുമല്ലോ. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാടോ അല്ലാഹുവേ, അതിൽ പറയപ്പെട്ട കാര്യമാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന സുജൂദുണ്ടല്ലോ. ആ സുജൂദിന്റെ മഹത്വം എന്തെന്നറിയുമോ? ആ സുജൂദ് ചെയ്യുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അപ്പാ കഴിയുമെങ്കിൽ നീ അല്ലാഹുവിന്റെ ഭൂമിയിൽ തന്നെ സുജൂദ് ചെയ്യോ. കഴിയാ
ഇല്ലാത്തവരുടെ കാര്യം പോകട്ടെ, നിനക്കെങ്ങനെയെങ്കിലും നമസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിഞ്ഞ നിന്റെ നെറ്റിത്തടം നീ ഭൂമിയിൽ വെക്കടേ, ഞങ്ങളെ നിന്റെ നെറ്റിത്തടം നീ ഭൂമിയിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യടേ. ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? 10 പ്രതിഫലം ഞാൻ എണ്ണി പറഞ്ഞു തരാ. സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന 10 പ്രതിഫലം പഠിച്ചോ. ഒരുപാട് കൊല്ലം കൊണ്ട് നമ്മൾ പഠിക്കുന്നവരാ. വിഷയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബക്കറ്റ് പിരിവ് നടത്തിയേക്കാം. മഴ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ബക്കറ്റ് മഴ വരുവോപ്പ. നൗഷാദ് ഹാജിക്ക് സംഘാടകർക്ക് മഴ വരാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലായി. കാരണം അല്ല പറഞ്ഞു വമാ തദിരി, അല്ലാന്റെ ഖുർആൻ പറയുന്നുണ്ട് ഇന്നല്ലാഹ ഇന്ദഹു ഇൽമുസാ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം. അല്ല പറഞ്ഞു മഴ പെയ്യുന്നത് എപ്പോഴാണെന്ന് എനിക്ക് മാത്രം അറിയത്തുള്ളത്. അപ്പൊ ഞങ്ങളുടെ കേരളത്തിൽ അവരുടെ ബേജാറാകാരെന്ന് വിചാരിക്കണ്ട. ഞങ്ങളുടെ കേരളത്തിൽ 2-3 കഴിഞ്ഞ ഒരാഴ്ച മൊത്തവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഭയങ്കര പ്രയാസം. നാടും എല്ലാം വെള്ളത്തിൽ മുങ്ങി. അത് കഴിഞ്ഞപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടായി, ഇനി 2-3 ദിവസം വലിയ മഴ വരുന്നു, കാറ്റ് വരുന്നു, ഇടി വരുന്നു, എല്ലാരും തയ്യാറായിക്കോളാം. അവിടെ മഴയും ഇല്ല, ഒന്നുമില്ല. ഈ പറഞ്ഞതിന് ശേഷം അത്ര വലിയ ഇടിയോ മഴയോ ഒന്നും വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ല പറഞ്ഞു എന്തേ പറഞ്ഞത്? മഴ പെയ്യുന്നത് എപ്പോഴാണെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് സഹോദര, എന്തായാലും വിഷയം പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു നല്ലത് ചെയ്യുന്നത് നല്ലതാ, ഒരു നന്മ ചെയ്യുന്നത് നല്ലതാ. അല്ലാഹുവിന്റെ പള്ളികിട പണിയ, സ്വന്തമായിട്ടൊരു പള്ളി കെട്ടിക്കൊടുക്കാൻ നമ്മളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല. സ്വന്തമായിട്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടിക്കൊടുക്കാൻ നമ്മളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല. എങ്കിലും പലതുള്ളി പെരുവെള്ളം സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മുമ്പിൽ. പിന്നെന്താ പെണ്ണുങ്ങൾക്ക് മാത്രമേ ബക്കറ്റ് ഉള്ളൂ? ആണുങ്ങളുടെ ഭാഗത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ബക്കറ്റുമായി കടന്നു വരുന്നു. മനസ്സിന്റെ ഉള്ളിൽ നിങ്ങളുടെ പോക്കറ്റിന്റെ അകത്ത് ഒരു കൈയിട്ട് നിങ്ങൾ സദക്ക എടുക്കുമ്പോ അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കഴവ എനിക്ക് കാണണം. മരിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഈ ലോകത്ത് ആദ്യമായിട്ട് അല്ലാഹുവിന് വേണ്ടി ആരാധിക്കുന്നതിന് വേണ്ടി പണിത പരിശുദ്ധമായ കഅബയുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലണമല്ലോ, ആ കഅബയുടെ മുന്നിൽ പോയി നിസ്കരിക്കണമല്ലോ, ആ കഅബയുടെ കില്ല പിടിച്ച് പണമുണ്ടവന് പണമുണ്ടായിട്ട് പോലും ഇന്ന് മക്കത്ത് പോകാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ നാട്ടിലെ 800 വർഷം പഴക്കമുള്ള പള്ളിയ, ആ പള്ളി അവിടെ പുതുക്കി പണിയുമ്പോ നിന്നെ കൊണ്ട് കഴിയുന്നത് കൊടുക്കോ, നിന്നെ കൊണ്ട് കഴിയുന്നത് കൊടുക്കോ എന്നിട്ട് പടച്ചവരോട് പറയണമല്ലോ. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാറ്, ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ, ഭാഗ്യം തരണേ അല്ലാഹ്യത്തോടു കൂടി വേണം ഓരോ മനുഷ്യനും സദഖയെടുക്കാർ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ, ഹജ്ജ് ചെയ്യണ്ടേ. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുന ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലമില്ല, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. ഹജ്ജ് ചെയ്ത ഹാജികളുടെ വിലയെറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിദ് ഉണ്ടല്ലോ, 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശഹീദായ സുഖദാവുണ്ടല്ലോ, ആ സുഖദാ ഇനി 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, ആലിമീങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ. എങ്കിലും പൈസ മുടക്കും
ചെയ്യട്ടെ. പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത ഹാജിക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വം എന്തെന്നറിയുമോ? 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാറുള്ള ഭാഗ്യമോ? 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാറുള്ള ഭാഗ്യമോ? അതുകൊണ്ട് പടച്ചവര് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണമല്ലോ എന്ന ഒരു നിയത്തോടെ ഒരു സദഖയെടുത്തോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, ഇന്ന് വരെ പള്ളിയിൽ പോയി നീ നിസ്കരിച്ചിട്ടില്ലല്ലോ, എങ്കിലും നിനക്കല്ലാടെ കഴവ കാണണോ? ആ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി നിസ്കരിക്കണോ? കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി നിനക്ക് നിസ്കരിക്കാൻ കൊതിയുണ്ടോ പെണ്ണ്? അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ബക്കറ്റുമായി നിന്റെ മുന്നിലേക്ക് കിടന്നു വരികയോ? ശരീരത്ത് മാല കിടക്കുന്നുണ്ടല്ലോ, വട കിടക്കുന്നുണ്ടല്ലോ, മോതിരം കിടക്കുന്നുണ്ടല്ലോ, പ്രായമായ ഉമ്മയുടെ ചെവിയിൽ ഒരുപാട് സ്വർണം കിടക്കുന്നുണ്ടല്ലോ. അല്ലാന്റെ കഴവ കാണാനുള്ള കൊതിയോ? അല്ല വിളിച്ചാലല്ലേ അങ്ങോട്ട് പോകാൻ കഴിയൂ. കാരണം അല്ലാഹുവിന്റെ അതിഥികളല്ലേ കഅബാലയത്തിൽ കടന്നു പോകുന്നത്? പടച്ചവന്റെ അതിഥികളോ? അതുകൊണ്ട് നിന്നെ അല്ലാഹു അതിഥിയായി സ്വീകരിക്കണമെങ്കിലോ മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുത്തു. അല്ലാരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ട് ഒരു സദഖ കൊടുക്കുന്നുണ്ടോ അവരെ ആ മണ്ണിലെത്തിക്കണേ അല്ലാ. അവർക്ക് ഹജ്ജ് ഉംറയും സിയാറത്തും ചെയ്യാറ് ഭാഗ്യം കൊടുക്കണേ അല്ലാ. എല്ലാവരും ഹജ്ജ് ഉംറയ്ക്കും അൽഹംദുലില്ലാഹ്. എന്റെ ബക്കറ്റ് വായിട്ട് പോകുന്നവരെ കാണുന്നില്ല ബക്കറ്റ് എടുത്തു. ഇൻഷാല്ലാ സമാധാനത്തോടെ എല്ലാവരുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങൾ എല്ലാവരും സദക്ക വാങ്ങ്. നിങ്ങൾക്ക് ആർക്കും ഏ ബക്കറ്റ് കൊണ്ടുവന്ന ചങ്ങായിമാരെ വരുന്ന വല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ടുപോകുന്നവരൊക്കെ ഇവിടെ വന്ന് ഒരു കാര്യം പറയട്ടെ. ഈ ബക്കറ്റും കൊണ്ടുപോകുന്ന എന്തിനാന്ന് അറിയാവോ? നിങ്ങൾക്ക് വീട് വെക്കാനല്ല, നിങ്ങളുടെ പെമ്മക്കളെ കെട്ടിക്കാനല്ല. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? നാണവും ലജ്ജയും ഒന്നും വേണ്ട. നിനക്ക് വേണ്ടി ചോദിക്കാൻ ലജ്ജിച്ചാ മതി. അള്ളാഹിക്ക് വേണ്ടി ചോദിക്കാൻ ഒരു നാണവും ഇല്ല. ധൈര്യമായിട്ട് പോയി നിന്ന് പൈസ വാങ്ങിക്ക്. അള്ളാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. അള്ളാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് സുജൂദ് ചെയ്യുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ മുന്നിലെ നെറ്റിത്തടം കൊണ്ട് വെക്കുമ്പോ അതിന് പടച്ചറപ്പ് തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുന്നവർ, ഈ ഭൂമിയിൽ എവിടെ ഇരുന്നിട്ട് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവർ, ആ സുജൂദിന് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? ആ സുജൂദിന്റെ അടയാളമുണ്ടല്ലോ നിന്റെ മുഖത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സുജൂദിന്റെ അടയാളമുണ്ടല്ലോ നിന്റെ മുഖത്ത് കാണാ ചെറുപ്പക്കാരാ, നിന്റെ മുഖത്ത് കാണാ പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അസിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദാ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്,
സുജൂദിന്റെ ഫലമായി അവരുടെ അടയാളങ്ങൾ അവരുടെ മുഖങ്ങളിൽ കാണുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയോ? സുജൂദ് ചെയ്തവരുടെ മുഖത്ത് അവരുടെ അടയാളങ്ങൾ കാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പടച്ചവനെ ചിലരുടെ മുഖത്ത് ഈ ദുനിയാവിൽ വെച്ച് നോക്കുമ്പോ നമസ്കരിച്ച് നമസ്കരിച്ച് സുജൂദിന്റെ തഴമ്പുകൾ അവരുടെ നെറ്റിത്തടത്തിൽ കാണുമല്ലോ. അതൊരു അലങ്കാരമാണല്ലോ, അതൊരു ഭംഗിയാണല്ലോ, അതൊരു പ്രകാശമാണല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവരുടെ മുഖങ്ങളിൽ അടയാളം കൊണ്ടുള്ള ഒരു അടയാളങ്ങൾ കാണുമെന്ന് അവിടെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ. എങ്ങനാ സഹോദര, അടയാളം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ, അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാ. അല്ലാഹുവിന്റെ മുന്നിൽ അഞ്ചു നേരം സുജൂദ് ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഈ ദുനിയാവിലൂടെ നടക്കുമ്പോ പടച്ചവന് അവരുടെ മുഖത്തൊരു പ്രകാശം കാണാ, ഒരു വല്ലാത്ത ഭയഭക്തി കാണാ, ഒരു വല്ലാത്ത വിനയം കാണാ. അതല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലമാരിച്ച് നടക്കുന്നവനത് കിട്ടണമെന്നില്ല. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ചിലപ്പോൾ തഴമ്പ് കാണാറില്ല, ചിലപ്പോൾ തഴമ്പ് കാണാറില്ല, പക്ഷേ ഒരു ഈമാനികമായ ചൈതന്യമുണ്ടല്ലോ, ഒരു ഈമാനികമായ പ്രകാശമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചില ഉസ്താദന്മാരെ കാണുമ്പോൾ, പ്രായമുള്ളവരെ കാണുമ്പോ അറിയാതെ കൈപിടിച്ച് മുത്തുമല്ലോ, ദുആ വസിയത്ത് ചെയ്യുമല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അത് സുജൂദ് ചെയ്തതിന്റെ ഒരു പ്രകാശമാ. എത്രയെത്രയോ പണ്ഡിതന്മാരെ അറിയാ, എത്രയോ മഹത്തുക്കളെ നിങ്ങൾക്കറിയാ, പലരും പഠിച്ചവര്, എന്തൊരു പ്രകാശമാണ് തമ്പുരാര്. മുഖത്ത് നോക്കുമ്പോ തന്നെ വല്ലാത്ത ഒരു പ്രകാശമാണ്. എന്തിനാ കൂടുതൽ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കരിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കരിച്ചാൽ അവന്റെ മുഖത്ത് ഈമാനിന്റെ ഒരു പ്രകാശം ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുന്നു, ചില ആൾക്കാരുടെ മുഖത്ത് സുബഹി നമസ്കരിച്ചവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ ഒരു പ്രകാശം കാണാം. അല്ലെങ്കിൽ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, അവനിങ്ങനെ സുബഹി നമസ്കരിച്ചവനാണെങ്കിൽ അവനെ കാണുമ്പോ ചോദിക്കുക, എന്താടാ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം, വലിയ സന്തോഷം, ഗ്ലാമർ കൂടിയത് കൊണ്ടല്ല, കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കിയിട്ട് പഠിച്ചവൻ ഇന്നലെ രാത്രി കിടന്നപ്പോ ഇത്രയും സൗന്ദര്യം ഇല്ല, നേരം വെളുത്തിട്ട് നോക്കുമ്പോ ഇത്രയും സൗന്ദര്യം. മോനെ, അത് സുബഹി നിസ്കരിച്ചപ്പോ അല്ലാഹു നിന്റെ മുഖത്ത് തന്ന ഈമാനിന്റെ ഒരു പ്രകാശമാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിലോ നിസ്കരിക്കാതെ സുന്ദരിയായ ഇന്നലെ രാത്രി പൗഡറും ഇട്ട് നല്ലതുപോലെ വസ്ത്രവും ധരിച്ച് അത്തരം തേച്ച് ഭർത്താവിന്റെ കൂടെ കിടപ്പറയിൽ കടന്നുറങ്ങിയ ഭാര്യ രാവിലെ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് വരുമ്പോ ഇങ്ങനെ ഇരിക്കുക, എന്ത് പറ്റിയിട്ട് നിനക്ക് വയ്യേ? കാരണം എന്തേ? സുബഹി നിസ്കരിച്ചിട്ടില്ല. സുബഹി നിസ്കാരം പോലെ നിസ്കാരം കൊണ്ടവന്റെ മുഖത്ത് പ്രകാശമുണ്ടെങ്കിൽ, ചില ഉസ്താദന്മാരെ കാണുമ്പോ, ചില പ്രായമുള്ളവർ ചിലപ്പോ അറിവൊന്നും കാണില്ല, താടിയൊക്കെ വളർത്തി പള്ളിയിൽ ഇരിക്കുന്നത് കാണുമ്പോ തന്നെ ഒരു ഭംഗി. അവര് നടന്നു വന്ന് എഴുന്നേറ്റ് നിൽക്കും. നമ്മളെ കാണുമ്പോ എല്ലാരും എഴുന്നേക്കാൻ വേണ്ടി സ്വന്തം ഫ്ലെക്സ് അടിച്ചു വെക്കുന്നവരാ നമ്മള്. ആളുകൾ നമ്മളെ ബഹുമാനിക്കണം, ആദരിക്കണം. എങ്കിലും നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്ക്, പഴയ കാലങ്ങളിൽ ചില വാപ്പമാരെ കണ്ട ബഹുമാനം, ചില വാപ്പമാരെ കണ്ട ബഹുമാനം, അവരെ കണ്ടാൽ ആദരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും പൈസ കൊടുത്തു വാങ്ങിച്ചതല്ല. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തപ്പോ അല്ലാഹു അവരുടെ മുഖത്ത് പ്രകാശം കൊടുത്തു, വിനയം കൊടുത്തു, അഹങ്കാരമില്ല, ധിക്കാരമില്ല, നന്ദികേടില്ല. അവരെ കാണുമ്പോ അവരുടെ മുഖത്തൊരു ചൈതന്യം കാണും, അവരുടെ കയ്യിൽ പിടിച്ചു ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, അവരുടെ കയ്യിൽ പിടിച്ചു മുത്തം കൊടുക്കും. ഇതൊക്കെ അല്ലാഹു അവർക്ക് കൊടുക്കും ഒരു അനുഗ്രഹം. സുജൂദ് ചെയ്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു അവരുടെ മുഖത്ത് പ്രകാശം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, പക്ഷെ ഇന്നുള്ളവരൊക്കെ അങ്ങനെ കാണാറില്ല. ഇന്നുള്ള ഉപ്പമാരുടെ മുഖത്ത് നോക്കി അങ്ങനെ വല്ല കാണുവോ? കാണത്തില്ല. കാരണം എന്തേ? പാപ്പ സുജൂദ് ചെയ്യുന്നില്ല, എല്ലാം കസേരയിൽ ഇരുന്നിട്ട് കുനിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. സത്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, സുജൂദ് ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം, ഒരു ഈമാനിന്റെ ചൈതന്യം അള്ളാഹു കൊടുക്കുമെന്ന പരിശുദ്ധമായ സാമീപ്യം നേടാൻ. ഇതുപോലെ ചില നന്മകൾ ചെയ്യുന്ന സമയത്ത് പാപങ്ങൾ പൊറുക്കും. അപ്പൊ ഒരാൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് ഞാൻ വിശദീകരിക്കുന്നില്ല. നാല് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹു ഒരു പദവി കൊടുക്കും. ഏറ്റവും ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്രയോ പേര് നിസ്കരിക്കുന്നവരുണ്ട്, ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കും. ഉസ്താദന്മാര്, ഞങ്ങളൊക്കെ ഒന്നാമത്തെ ഇമാമന്മാരല്ലേ, ഞങ്ങളുടെ പുറകെ നിന്നല്ലേ നിസ്കരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്ക്, ചില ആൾക്കാരുടെ മുഖത്ത് നിസ്കാരത്തിന്റെ ഒരു തഴമ്പ് കാണാം. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കണം. ചില ആൾക്കാരുടെ മുഖത്ത്, ചില ചെറുപ്പക്കാരുടെ മുഖത്ത് ഒരു നിസ്കാരം തഴമ്പ് കാണാം. വല്ലാത്തൊരു അത്ഭുതം. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു പദവി, അവനെ കാണുമ്പോ നമുക്ക് തമാശയില്ല തോന്നുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നിസ്കാര തഴമ്പ് കാണുമ്പോൾ അൽഹംദുലില്ലാ, നമ്മുടെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷം. നമ്മൾ അവനെ കളിയാക്കാറില്ല, നമ്മൾ അവനെ കളിയാക്കരുത്. ചിലര് പറയും പായിൽ ഒരച്ചുണ്ടാക്കിയതാണ്, ചിലര് പറയും പായിൽ ഒരച്ചുണ്ട്, എന്താണ് നീ ഒന്ന് ഒരച്ചുണ്ടാക്ക. അതുപോലെ ചില ചെറുപ്പക്കാരുടെ നെറ്റിത്തടത്തിൽ സുജൂദിന്റെ അടയാളം കാണുമ്പോ കളിയാക്കും, അവൻ പായില് ഇട്ട് തറയിലിട്ട് ഒരച്ച തഴമ്പുണ്ടാവും. ആരാ പറഞ്ഞേ? ഒന്നൊരച്ച് നോക്ക്, ഒന്നൊരച്ച് നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യരെ അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പദവി എന്തെന്നറിയുമോ? ഏതാൾക്കാരുടെ ഇടയത്തിലാണെങ്കിലും, എത്ര പ്രായമുള്ളവരുടെ ഇടയിലാണെങ്കിലും നിസ്കാര തടമ്പുള്ള ഒരുത്തരെ കണ്ടാ, തറയിൽ ഒരച്ചുണ്ടാക്കിയതാണെങ്കിലും അവനെ കാണുമ്പോ ഒരു ബഹുമാനമാണ്. ചെറുപ്പക്കാരാ, അവനക്കോ നമ്മൾ പോലും ചിന്തിക്കും, അല്ലാഹുവേ ഞങ്ങൾക്കില്ലല്ലോ അല്ലാ പറയുകയാ. അവനാ പടച്ചിറപ്പവനൊരു പദവി കൊടുക്കുകയാണ്. സുജൂദ് ചെയ്യുന്നവനെന്തെന്നറിയുമോ? നമസ്കരിക്കുന്ന സമയത്തിന്റെ ചെറുപ്പക്കാര് ചിന്തിക്കണം, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ചിന്തിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണുണ്ട്, അതാത് യഥാർത്ഥത്തിൽ പ്രവാചകനോട് സ്നേഹമുണ്ടോടാ പൊന്നുപോര്? നമ്മളിൽ ആർക്കാണ് അല്ലാന്റെ റസൂലിനോട് സ്നേഹമുള്ളത്? എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ മസ്ജിദ് നബവിയിലേ അല്ലാന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാ പൊന്നുപോര്? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് സൗബാനം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ്, വല്ലാത്ത സുന്ദരനാണ്, വല്ലാത്ത ആരോഗ്യമുള്ളവനാണ്. സൗബാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ പ്രവാചകന് വല്ലാത്ത പ്രയാസമാ, അവിടെ നിന്ന് വലിയ ദുഃഖം തോന്നുകയാ, അവിടെ നിന്ന് വല്ലാത്ത ദുഃഖമാണ്. സൗബാനെന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്ത് വിളിക്കുകയാ, എന്തേ നിനക്ക് പറ്റിയത്? നീ വല്ലാത്ത സൗന്ദര്യമുള്ളവനായിരുന്നല്ലോ, ആരോഗ്യവാനായിരുന്നല്ലോ, നിന്റെ ശരീരം മുഴുവനും കറുത്തു പോയല്ലോ, എല്ലുകള് വെളിയിൽ കാണുന്നല്ലോ, തോലുമായല്ലോ, എന്തേ നിനക്ക് സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത്? എല്ലാം തോലുമായി പോയല്ലോ, സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, വല്ല രോഗവുമുണ്ടോ സൗവാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ സൗബാനം എന്ന് പറയുന്ന ചെറുപ്പക്കാർ, എനിക്കൊരു രോഗവുമില്ല നബിയേ, പക്ഷേ
മനസ്സിൽ ഒരു വിഷമമുണ്ട് നബിയേ. സൗബാനം പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, പ്രയാസം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സൗബാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് ചോദിക്കും, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ മുന്നിലിരുന്ന് പ്രഭാഷണം കേൾക്കുമ്പോൾ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ. പക്ഷേ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാല് ഒരു സമാധാനമില്ല നബിയേ, ഒരു സമാധാനമില്ല. രാത്രി ഞാൻ റസൂലുള്ള പറഞ്ഞ മറുപടി എന്ത്? പേടിക്കണ്ട സൗബാനോ, നാളെ നീ എന്റെ കൂടെയോ, നാളെ നീ എന്റെ കൂടെയോ. അല്ലാഹുവിന്റെ പ്രവാചകനപടം പറഞ്ഞു കൊടുക്കുമ്പോ ഈ വേദകൾക്കാർ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ വിരല മുതൽ അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും എടുക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ നൂറാമത്തെ പദവിയായ ജന്നത്തുൽ ഫിർദൌസ് റസൂലുള്ള പറഞ്ഞല്ലോ. സഹാബാ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കണേ, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗം താ എന്നല്ല ചോദിക്കേണ്ടത്, അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണേ എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ പോയാൽ ഏത് സ്വർഗത്തിൽ പോണം? ആട് കരയുന്ന ഉറച്ചവനെ സ്വർഗത്തിൽ ആടുണ്ട് ഇല്ലേ? സ്വർഗത്തിൽ ആടില്ലേ? ഉണ്ടോ? നിങ്ങളെന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? സ്വർഗത്തിൽ ആടില്ലേ? ഇബ്രാഹിം നബി തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെ അറക്കാൻ കത്തി വെച്ചപ്പോ ആട് എവിടുന്നാ വന്നേ? പറ മനുഷ്യ, നിങ്ങളെന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ആട് എവിടുന്നാ വന്നേ? ലേലം വിളിക്കാനുള്ള ആടാ? എന്താ ഷാഫി ലേലം വിളിക്കാനുള്ളതാ? സ്വർഗത്തിന് ആട് വേടിച്ചിട്ട് വേണം എന്ന് പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആടിനെ എന്താ മട്ടൻ തിന്നാൻ മാത്രം പഠിച്ചാ പോരാ? ആട് ബർക്കത്തുള്ള ജീവിയ. ആട് പരമനുഷ്യ, ആട് ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരും ആട് മേച്ചവര. ആട് മേക്കാത്ത പ്രവാചകനുണ്ടോ? ഏകദേശമുള്ള സർവ പ്രവാചകന്മാരും ആട് മേച്ചവര. ആട് മേച്ചാ കിട്ടുന്ന ഒരു ഗുണം എന്തെന്നറിയോ? എന്താ ഗുണം? എന്താപ്പാ ഗുണം? ചേച്ചി ഇരിക്കുന്നവര് പറ. ഉസ്താദ്മാരോട് വെച്ചില്ല. എന്താ ഇപ്പൊ ആടിനെ മേച്ചാ കിട്ടുന്ന ഗുണം എന്താ? അറബി നാട്ടിൽ പോയി ആട് മേച്ചവനോട് ചോദിച്ചാ മതി. ആടിനെ മേച്ചാ കിട്ടുന്ന ഒരു ഗുണം അവനെ പോലെ ക്ഷമയുള്ള വേറെ ആരും ഈ ലോകത്ത് കാണത്തില്ല. വല്ലാത്ത ക്ഷമ കിട്ടും. കാരണം എന്തേ, ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് നിർത്തുമ്പോ അടുത്തത് അങ്ങോട്ട് പോകും, അതിനെ കൊണ്ടുവരുമ്പോ ഇത് അങ്ങോട്ട് പോകും. എന്തിനും ചെയ്യാൻ പറ്റുമോ? പ്രവാചകന്മാര് മുഴുവനും ആട് മേച്ചവര. ആട് ബർക്കത്തുള്ള ജീവിയ. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. വീട്ടിൽ ആടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മലയാളം മനസ്സിലാവണില്ല. ആട് എന്ന് തന്നെയല്ലേ പറയാ? കിട്ട ഭാഷയെ പറഞ്ഞ എങ്ങനെ ചോദിക്കാം? എങ്ങനെ ചോദിക്കും? വേണ്ടപ്പ അടച്ചവനെ, അത് ചോദിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും ആവണ്ട. വീട്ടിൽ ആടിനെ വളർത്തുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ടി വി ഉള്ളവരൊക്കെ ഒന്ന് പൊക്കിക്കേ. ഒരു ഹദീസ് തന്നെ കാണാം, നാല് കാര്യങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ അവിടെ ബർക്കത്തുണ്ടെന്ന്. ബുഖാരി മുസ്ലിം എന്ന് ചോദിക്കരുത്, സഹീഹായ ഹദീസാണെന്ന് ചോദിക്കരുത്. ഹദീസിൽ കാണാം, നാല് കാര്യങ്ങൾ ഏത് ഭവനത്തിലാണോ ഉള്ളത് അവരുടെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന്.
അതിൽപ്പെട്ട ഒന്നാണ് അശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനെ വളർത്തിയ പറഞ്ഞങ്ങാതെ എന്തിനെ വളർത്തിയ ആടിനെ വളർത്തിയ വളർത്തുവോ? പിന്നെ ഞാൻ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വീടുണ്ടാക്കിയിരിക്കുന്നത് ആടിനെ കടക്കാനല്ലേ. ആമിനായി കടത്തിയിട്ട് എന്ത് കിട്ടി? ആടിനെ കടത്തുന്നത് പോകട്ടെ, ആമിനായി കടത്തിയിട്ട് എന്ത് കിട്ടി? സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? ആമിനായുടെ കൂടെ കിടക്കുന്നതിന് മുമ്പ് ആടിന്റെ കൂടെ കിടന്നിരുന്നെങ്കിൽ സമാധാനം കിട്ടിയേനെ എന്ന് പറയുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. പെണ്ണുങ്ങൾ സ്വർണം തരത്തിൽ ആമീൻ പറ. അള്ളാഹു സാലിഹത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർ സന്തോഷം. ഇന്നൊരു ചെറുപ്പക്കാരൻ, എനിക്ക് വലിയ സങ്കടം തോന്നി. ഇന്നൊരു ചെറുപ്പക്കാരൻ ഞാനൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ അവന്റെ കരച്ചിൽ കണ്ടിട്ട് റബ്ബെ സങ്കടം തോന്നുക. ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീര് കണ്ടപ്പോ അവൻ കരയ്യ. കൊച്ചു കുഞ്ഞ് നമ്മളൊക്കെ ഈ ഉസ്താദന്മാരുടെ മുന്നിലൊക്കെ പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറയും, ഉസ്താദെ ഭർത്താവ് വേറെ പെണ്ണ് കെട്ടി, ചെലവിന് തരുന്നില്ല, പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് കരച്ചല. ആ കരച്ചിൽ കേൾക്കുമ്പോ തന്നെ സങ്കടം തോന്നും. പക്ഷെ ഇന്ന് ഞാനൊരു ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയുന്നത് കണ്ടു, അവന്റെ ഭാര്യ കാരണം. അള്ളാഹു, ഇങ്ങനെയും ചിലതുണ്ടല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ. നൂഹ് നബിയുടെ ഭാര്യയുടെ കഥ പറയുന്ന പോലെ ആയിപ്പോയി. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഒക്കെ കഥ പറയുന്നത് പോലെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്നറിയോ, ചിരിയും താടിയും തലപ്പാക്കം ഉണ്ട്, അത് വേറെ. എടാ, അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം, രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകരുത്. രണ്ട് പെണ്ണുങ്ങളെ നമ്മൾ പഠിക്കേണ്ട വലിയ ഒരു ചരിത്രമാണ്. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പഠിക്കണം, സീരിയലിന്റെ നായികയല്ല. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്ക്, രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകരുത്. അള്ളാഹു രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകരുതെന്ന് പറഞ്ഞ ആരെ കുറിച്ചാന്ന് അറിയാവോ? ഒന്ന്, 950 വർഷം ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിയുടെ ഭാര്യയെ പോലെ ആകരുത്. 950 വർഷക്കാലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞുകൊടുത്ത പ്രവാചകന്റെ ഭാര്യയെ പോലെ നിങ്ങൾ ആകരുത്. രണ്ട്, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകൻ. ആ പ്രവാചകന്റെ ഭാര്യയെ പോലെ നിങ്ങൾ ആകരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് പറഞ്ഞ് രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം. അതിലെ ഒന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകളായ, ഈസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മയായ മഹദിയായ മറിയം ബിവി റളിയല്ലാഹു തആല അൻഹ. രണ്ട്, സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ മഹദിയായ ആസിയ ബിവി റളിയല്ലാഹു തആല അൻഹ. ചിന്തിച്ചു നോക്കിക്കെ, എന്താണെന്ന് ആലോചിക്കും. പഠിക്കാൻ അത് മാത്രം മതി, നമുക്ക് ചിന്തിക്കാൻ അത് മാത്രം മതി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.